നമസ്കാരം. ഇന്ത്യയ്ക്ക് 15 ഓളം പ്രധാനമന്ത്രിമാരുണ്ട്, ഉണ്ടായിരുന്നു. നരേന്ദ്രമോദിയെ കൂടെ കൂട്ടിയാണ് 15 പേര് പ്രധാനമന്ത്രിയായിട്ടുണ്ട്. അതിൽ 9 പേരും ഉത്തർപ്രദേശിൽ നിന്നുള്ളവരാണ്. പക്ഷേ നമ്മളൊക്കെ കേട്ടിരിക്കുന്ന എന്താണ്, ഉത്തർപ്രദേശ് ഒരുപാട് പിന്നോക്കാവസ്ഥയുള്ള സംസ്ഥാനമാണ്, അവിടുത്തെ സ്ഥലങ്ങൾ വളരെ പിന്നോക്കാവസ്ഥയിലാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, അവിടെ നിന്ന് 9 പ്രധാനമന്ത്രിമാർ ഉണ്ടായിരുന്നു. നമ്മൾ ഈ കേരളത്തിലോട്ട് നോക്കിയ ഒരു ചെറിയ ഒരു ഉദാഹരണമായിട്ട് സ്വന്തം മണ്ഡലത്തെ പൊന്നുപോലെ നോക്കുന്ന 2 ജനപ്രതിനിധികളുണ്ട്. അത് അവരുടെ MLA ആവട്ടെ, മന്ത്രി ആവട്ടെ, അവരുടെ മണ്ഡലം കഴിഞ്ഞിട്ടേ മറ്റെന്തുള്ളൂ. പൊതുവായിട്ട് മുഖ്യമന്ത്രി ആണെങ്കിൽ കൂടി ഉമ്മൻചാണ്ടിയുടെ കാര്യമാണ് പറയുന്നത്, അദ്ദേഹത്തിന് പുതുപ്പള്ളി എന്ന അദ്ദേഹത്തിൻ്റെ മണ്ഡലം കഴിഞ്ഞേ ഉള്ളൂ ഒരുപക്ഷേ സംസ്ഥാനം പോലും. അതേപോലെ ധനമന്ത്രിയായിരുന്ന KM മാണിക്ക് അദ്ദേഹത്തിൻ്റെ പാല കഴിഞ്ഞേ ഉള്ളൂ മറ്റ് സ്ഥലങ്ങൾ പോലും. അത് മറ്റ് സ്ഥലങ്ങളിൽ കൂടി വികസന പ്രവർത്തനം നടത്തേണ്ട പണം എടുത്ത് ഒരുപക്ഷേ പാലയിൽ ചെലവഴിച്ച് കളയും KM മാണി. അങ്ങനെ ചെയ്യണമെന്നല്ല പറഞ്ഞത്, പക്ഷേ ഒരു മണ്ഡലത്തിൽ നിന്ന് ഒരു പ്രധാനമന്ത്രി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ മണ്ഡലം വികസിക്കേണ്ടതല്ലേ. നമ്മൾ ഒരുപാട് ബുദ്ധിയൊന്നും വേണ്ട, സാമാന്യ ബുദ്ധി വെച്ച് മാത്രം ചിന്തിച്ചാൽ മതി. ഉത്തർപ്രദേശ് പോലുള്ള ഒരു പിന്നോക്ക സംസ്ഥാനത്ത് നിന്ന് 9 പ്രധാനമന്ത്രിമാരുണ്ടായിട്ടും അവരുടെ മണ്ഡലങ്ങൾ പോലും വികസിച്ചിട്ടില്ല എന്ന് കാണുമ്പോൾ, പ്രധാനമന്ത്രി ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ MP ആവാൻ വേണ്ടിയിട്ട് മാത്രം നിന്ന് ജയിച്ചു പോകുന്നു, പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. അമേഠി ഒന്നാന്തര ഉദാഹരണമാണ്, റായ്ബറേലി ഒക്കെയുണ്ട്. പിന്നെ കർണാടകത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ബെല്ലാരി പോലുള്ള പ്രധാനമന്ത്രിമാരുടെയും അല്ലെങ്കിൽ അതേപോലുള്ള പ്രമുഖരായിട്ടുള്ളവരുടെയും മണ്ഡലമാണ്. പക്ഷേ ഇന്നും പിന്നോക്ക അവസ്ഥയിലാണ്. ആ കാഴ്ചയിൽ നിന്ന് നമ്മൾ മറ്റൊരു കാഴ്ചയിലേക്ക് പോയാൽ ഉത്തർപ്രദേശ് തന്നെയാണ്. സ്വന്തം സംസ്ഥാനം ഗുജറാത്താണ്, അവിടെ വഡോദര എന്ന ലോക്സഭാ മണ്ഡലമുണ്ട്, അവിടെയും ജയിച്ചതാണ് നരേന്ദ്രമോദി. അദ്ദേഹം 2014 മത്സരിക്കുമ്പോൾ വാരണാസിയിലും വഡോദരയിലും ഒരുപോലെ മത്സരിച്ചു, രണ്ടിടത്തും ജയിച്ചു. ഒടുവിൽ സ്വന്തം സംസ്ഥാനത്തെ, സ്വന്തം മണ്ഡലം, ജനിച്ചു വളർന്ന സ്ഥലത്തെ മണ്ഡലം ഉപേക്ഷിച്ചുകൊണ്ട് വാരണാസി മാത്രം നിലനിർത്തി. 5 വർഷം കഴിഞ്ഞ് 2019 അദ്ദേഹം ഒറ്റ സ്ഥലത്തെ മത്സരിച്ചുള്ളൂ. ആ തവണ 2 തവണത്തെ മത്സരിച്ചില്ല, വഡോദര വിട്ടുകൊടുത്തുകൊണ്ട് വാരണാസിയിൽ മാത്രം മത്സരിച്ചു. ഇപ്പോൾ മൊത്തം 6-7 വർഷം കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം അവിടെ MP ആയിട്ട് നിന്ന സമയത്തെ വാരണാസിയാണോ, ശത്രുക്കൾ പോലും സമ്മതിക്കും വാരണാസിക്ക് വന്ന മാറ്റം. അത്ര വികസന കുതിപ്പാണ് അക്ഷരാർത്ഥത്തിൽ വാരണാസി നേടിയെടുത്തത്. ഒരുപക്ഷേ ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ ഒരു 5 വർഷം കൂടെ കഴിയുമ്പോൾ വാരണാസിയോട് മാത്രമല്ല ഉത്തർപ്രദേശിനോട് മൊത്തത്തിൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളും മത്സരിക്കേണ്ട അവസ്ഥയെത്തും. ഉത്തർപ്രദേശ് വളരെ മുന്നേ പോകും. വാരണാസിയുടെ ചിത്രങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചില ചിത്രങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏതോ യൂറോപ്യൻ രാജ്യമാണെന്ന് തോന്നുന്നു, യൂറോപ്യൻ രാജ്യത്തെ സ്ഥലങ്ങളാണെന്ന് തോന്നുന്നു. അവിടെ അത്യാധുനിക സംവിധാനങ്ങളുള്ള ഹോട്ടൽസ് എത്തുന്നു, അവിടുത്തെ ഈ നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള രീതിയും ആധുനികതയൊക്കെ ഇടകലർത്തിക്കൊണ്ടുള്ള നിർമ്മാണങ്ങളാണ് അവിടെ പൂർത്തീകരിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ടൂറിസത്തിന് അനന്ത സാധ്യതകളാണ് ടൂറിസത്തിന് അവിടെ ഇപ്പോൾ തന്നെ ഉള്ളത്, നിലവിൽ തന്നെ ഉള്ളത്. അവിടെ കേരളത്തിലുള്ള പോലുള്ള ഹൗസ് ബോട്ടുകളല്ല, ചെറിയ ചെറിയ ബോട്ടുകളാണ്. പക്ഷേ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ഇവിടങ്ങളിൽ ഉള്ള പോലത്തെ, അതായത് പമ്പാ നദിയിലും വേമ്പനാട്ട് കായലിലുമൊക്കെ പുന്നടവ കായലിലുമൊക്കെ ഇങ്ങനെ ഒഴുകി നടക്കുന്ന പോലുള്ള ഹൗസ് ബോട്ടുകളൊക്കെ അവിടെ വന്നാലുള്ള അവസ്ഥ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന് ഏറ്റവും വലിയ അടി കിട്ടുന്നത് കേരളത്തിനാണ്. അതിന് ഒരു 10-15 വർഷത്തിന് മുമ്പ് കേരളത്തിൽ വന്നുകൊണ്ടിരുന്നത് ഫോറിനേഴ്സായിരുന്നു, വെള്ളക്കാരായിരുന്നു, അതായത് യൂറോപ്യൻസും പാശ്ചാത്യരുമായിരുന്നു. എങ്കിൽ ഇപ്പോൾ, അതായത് കോവിഡിന് മുമ്പ് വരെ, ഹൗസ് ബോട്ടുകളിൽ വന്നുകൊണ്ടിരുന്നത് ഉത്തരേന്ത്യക്കാരായിരുന്നു ഏറ്റവും കൂടുതൽ. അവർ ഒരു 80% അവരായിരുന്നു. പക്ഷേ ഈ ഗംഗ പോലുള്ള സ്ഥലങ്ങളിൽ, വാരണാസിക്ക് അടുത്തുള്ള സ്ഥലങ്ങളിൽ അവർ ഈ ഹൗസ് ബോട്ട് പോലുള്ള ടൂറിസം പരിപാടി കൂടെ തുടങ്ങിയാൽ പിന്നീട് ആ ആളുകൾ ഇങ്ങോട്ടേക്ക് വരും എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഏറ്റവും വലിയ അടി കിട്ടുന്നത് കേരളമായിരിക്കും. അവിടെ ഇപ്പോൾ കാശി വിശ്വനാഥ ക്ഷേത്രമൊക്കെ കണ്ണഞ്ചുന്ന വേഗത്തിൽ മാറി സ്വപ്ന സമാനമായിട്ടുള്ള വികസനമാണ് അവിടെ സംഭവിച്ചു കഴിഞ്ഞത്. ഉത്തർപ്രദേശിനെ പറ്റി പശു വളർത്തലാണ്, കാലിത്തൊഴുത്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില മാധ്യമങ്ങൾ ചില കാഴ്ചകൾ നമ്മളെ കാണിക്കുന്നുണ്ട്. അവർ പൊതുവേ കുറേ കാലം കൊണ്ട് പറയുന്നതാണ് പശു, ചാണകം, മൂത്രം, അങ്ങനെ കുറേ കാര്യങ്ങൾ. പക്ഷേ അതുമാത്രമല്ല അവിടെ നല്ല സുന്ദരമായിട്ട് വികസിച്ച സ്ഥലങ്ങളും ഉണ്ടെന്ന് ഇവിടുത്തെ മാധ്യമങ്ങൾ കാണിക്കില്ല, കാണിച്ച കുറച്ചില്ലല്ലേ. ഓരോ ദിവസവും വികസനത്തിലേക്ക് അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുന്ന
ഈ ഉത്തർപ്രദേശ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒന്നിനോട് പോലും കിടപിടിക്കത്തക്കായിട്ടുള്ള ഒരൊറ്റ സ്ഥലം പോലും കേരളത്തിൽ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അത്ര മികച്ച രീതിയിലാണ് അത് മാറിയിരിക്കുന്നത്. വാരണാസി മാത്രമല്ല മറ്റ് പ്രദേശങ്ങളും. അപ്പോൾ ഇനി അയോധ്യയിൽ രാമക്ഷേത്രവും കൂടെ പൂർത്തി കഴിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു ഒരു കാര്യം കൂടെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഒരുപക്ഷെ ലോകത്തിൻ്റെ മൊത്തം ശ്രദ്ധ ഉത്തർപ്രദേശ് എന്ന ഒരു സംസ്ഥാനത്ത് മാത്രമാകും. രാജ്യത്തിൻ്റെ സാംസ്കാരിക ആത്മീയ തലസ്ഥാനം എന്നതിലുപരി ഒരു വലിയ അളവിൽ വിനോദസഞ്ചാര മേഖല കൂടിയാവും ഉത്തർപ്രദേശ്. അതിനുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും നിലവിൽ ഇപ്പോൾ തന്നെയായി. ഒരു പ്രധാനമന്ത്രിയുടെ മണ്ഡലം ഏത് രീതിയിൽ മാതൃക ആവണം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് വാരണാസി. എന്ന് അമേഠി എത്രയോ പതിറ്റാണ്ടുകൾ ഇന്ത്യ ഭരിച്ചിരുന്ന പ്രധാനമന്ത്രിമാരുടെ മണ്ഡലമായിരുന്നു. പക്ഷേ അവസ്ഥ ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കറിയാം. റായ്ബറേലി, കർണാടകത്തിലുള്ള ബെല്ലാരി, അങ്ങനെ എത്ര പ്രധാനമന്ത്രിമാരുടെ മണ്ഡലങ്ങളുണ്ട്. പക്ഷേ ഈ ഇന്ന് വാരണാസി നേടിയെടുത്ത ഈ വികസനത്തിൻ്റെ നൂറിലൊന്നെങ്കിലും ഏതെങ്കിലും പ്രധാനമന്ത്രിമാരുടെ മണ്ഡലങ്ങൾ നേടിയെടുത്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. അടുത്ത തവണ യു പിക്ക് നേരെ കൈ ചൂണ്ടുമ്പോൾ ബാക്കി നാല് വിരലുകളും സ്വന്തം സംസ്ഥാനത്തിന് നേരെയാണ് ചൂണ്ടുന്നത് എന്ന ഓർമ്മ ഓരോ മലയാളിക്കും വേണം. എന്നിട്ട് മാത്രമേ മാറിയിരുന്ന് കുറ്റം പറയുകയും യു പിയെയും യോഗിയെയും പള്ളു പറയുകയും ചെയ്യാവൂ. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.